ചന്ദ്രിക കേസിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഇ ഡി ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കുഞ്ഞാലിക്കുട്ടി ഹാജരാകില്ലെന്ന സൂചന ഇന്ന് രാവിലെ കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മുയൻ അലിയോട് നാളെ ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശദാംശങ്ങളുമായി സിബി ചേരുന്നു സിബി കുഞ്ഞാലിക്കുട്ടി ഹാജരാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്താണ് ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നത് പ്രിയ പി കെ കുഞ്ചാനിക്കുട്ടി ഇന്ന് ഇപ്പോൾ ഇ ഡി ഓഫീസിന് മുന്നിൽ ഹാജരാകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് രണ്ടാം തവണയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ആദ്യ തവണ അദ്ദേഹം നേരത്തെ തന്നെ താൻ ഹാജരാകില്ല എന്ന് അറിയിച്ചു കത്ത് നൽകിയിരുന്നു പക്ഷേ ഇതിപ്പോൾ രണ്ടാം തവണയും ഈ നോട്ടീസ് നൽകി ഇന്നിപ്പോൾ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇതുവരെയും ഇ ഡിക്ക് ഇത്തരത്തിൽ ഇത് താൻ ഹാജരാകാൻ സാധ്യതയില്ല എന്ന് അല്ലെങ്കിൽ ഹാജരാകില്ല എന്ന് തന്നെ അറിയിച്ചതായിട്ടാണ് വിവരം എന്നാൽ പക്ഷേ ഇ ഡി ഇതിൽ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല ഒരുപക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഹാജരാകാനുള്ള സാധ്യത യും തള്ളിക്കളയാൻ കഴിഞ്ഞില്ല കഴിയില്ല എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ഡി ഓഫീസിന് മുന്നിൽ ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് ഇനി ഹാജരാകാൻ സാധ്യതയില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നതും എന്തായാലും അദ്ദേഹം ഒരുപക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹാജരാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഇപ്പോൾ രണ്ടാം തവണയും അദ്ദേഹം ഇ ഡിക്ക് മുന്നിൽ ഇത്തരത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നോട്ടീസ് നൽകുക നൽകിയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച ഏറ്റവും നിർണായകവും ഏറ്റവും പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ചന്ദ്രിക ദിനപത്രത്തിലെ കള്ളപ്പണം അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചു കേസ് ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ തെളിവുകൾ നൽകിയെന്ന് മുൻമന്ത്രി കൂടിയായ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം ഇ ഡി ഓഫീസിലെത്തിയ ശേഷം പറഞ്ഞിരുന്നു അദ്ദേഹം രണ്ട് തവണ ഇ ഡി ഓഫീസിന് മുന്നിൽ ഹാജരാകുകയും അദ്ദേഹം അദ്ദേഹം തെളിവുകൾ നൽകുകയും പിന്നീട് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിർണായകമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് ആ തെളിവുകൾ താൻ ഇ ഡിക്ക് നൽകിയിട്ടുണ്ട് ഈ ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ട് വഴി മാത്രമല്ല ലീഗ് സ്ഥാപനങ്ങൾ വഴിയെല്ലാം തന്നെയും പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് ഇതിന് കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് ആ തെളിവുകൾ ൾ ഇ ഡിക്ക് കൈമാറി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഇ ഡി ചോദ്യം ചെയ്യുക എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് നാളെ ഈ പാലക്കാട് ഹൈദരലി ശിഖാവ് തങ്ങളുടെ മകൻ മുയിൻ അലിയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുയിൻ അലി നേരത്തെ ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നയാളാണ് മാത്രമല്ല ഈ ലീഗിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് എല്ലാത്തിനും കാരണമെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഈ മൊയ്നിൽ നിന്നും കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇ ഡിയുടെ ഇ ഡിയുടെ ലക്ഷ്യവും എന്തായാലും ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയിലാവുന്ന പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഘടകക്ഷി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷി എന്നതിൽ യു ഡി എഫും വേറെ ഏറെ പ്രതിരോധത്തിലാവുന്ന ഒരു സംഭവം കൂടിയാണ് ലീഗിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ രണ്ടാം തവണയും നോട്ടീസ് നൽകിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഒരുപക്ഷെ ഹാജരാകേക്കില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവായി ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട് പ്രിയ ശരി ചന്ദ്രിക കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി ഇന്നും ഹാജരാകാനുള്ള സാധ്യത ഇല്ല രണ്ടാം തവണയാണ് കുഞ്ഞാലിക്കുട്ടിയെ ഇടി വിളിപ്പിക്കുന്നത് പക്ഷെ ഇന്നും ഹാജരാകാൻ കഴിയില്ല എന്ന സമീപനമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉള്ളത് എന്ന് മനസ്സിലാകുന്നു വിശദാംശങ്ങളാണ് സി നൽകിയത്